മകനെ മടങ്ങിവ നെഞ്ചുപൊട്ടി എ കെ ആന്റണി ഭക്ഷണം പോലും വേണ്ട അനിൽ ആന്റണി എന്ന മകൻ അപ്രതീക്ഷിതമായി ബി ജെ പിയിൽ ചേർന്നതിൽ കരതീർന്നൊരു മുതിർന്ന കോൺഗ്രസ് നേതാവായ അച്ഛൻ വിങ്ങി വീട്ടിൽ ഭക്ഷണം പോലും കഴിക്കാതെ നെഞ്ചു പൊട്ടുന്ന വേദനയിൽ ഇരിപ്പാണ് അദ്ദേഹം എന്റെ ജീവിതത്തിന്റെ അവസാനമായി എൺപത്തിരണ്ട് വയസ്സായി ഇനി എത്ര നാൾ ജീവിക്കുമെന്നറിയില്ല മരിക്കുന്നതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായി മാത്രമായിരിക്കുമെന്നാണ് എ കെ ആന്റണി വിങ്ങലോടെ പറയുന്നത് ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പോരാടുന്ന നെഹ്റു കുടുംബത്തോടായിരിക്കും എല്ലാ കാലത്തും തന്റെ കൂറ് ഇനി അനിലുമായി അതായത് തന്റെ മകനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എ കെ ആന്റണി വികാരഭരിതനായി ഭരിതനായി പറഞ്ഞത് മനസ്താപത്താൽ ഉച്ചഭക്ഷണം കഴിക്കാതെ ആന്റണി അനിൽ കെ ആന്റണിയുടെ ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റത്തിൽ കടുത്ത മനോവേദനയിലാണ് എ കെ ആന്റണി മറ്റെങ്ങോട്ട് പോയാലും ബി ജെ പിയിലേക്ക് പോകരുതായിരുന്നുവെന്നാണ് ആന്റണി അടുപ്പമുള്ളവരോടെല്ലാം പറഞ്ഞത് മനസ്സിന്റെ സന്തുലിതാവസ്ഥ തെറ്റുമ്പോൾ എന്താണ് പറയുകയെന്നൊന്നും ചിന്തിക്കാനാവില്ല എന്നും അദ്ദേഹം നേതാക്കളോടെ തന്നെ പറഞ്ഞു ഇന്നലെ ആന്റണി ഉച്ചഭക്ഷണവും കഴിച്ചില്ല ഇന്ദിരാഭവനിൽ വൈകിട്ട് അല്പനേരം ചെലവഴിച്ച ശേഷം രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകന്റെ വീട്ടിൽ പോയി സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും വരുന്ന വിമർശനങ്ങളോടും അടുത്തെത്തിയ നേതാക്കളോടും ആന്റണി നിസ്സംഗമായി പ്രതികരിച്ചു എല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് രണ്ടാഴ്ചയിലേറെയായി അദ്ദേഹം അനിലിനെ കുറിച്ചോർത്ത് വിഷമത്തിലായിരുന്നു ഇന്നലെ അനിലിന്റെ സഹോദരൻ അജിത് ആന്റണിയുടെ ജന്മദിനമായിരുന്നു ഇത് അടുത്തുള്ള അനാഥാലയത്തിലെ അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണം ഒഴുക്കി ആഘോഷിക്കാനിരുന്നതായിരുന്നു ആന്റണിയുടെ കുടുംബം അനിലിന്റെ ബി ജെ പി പ്രവേശന വാർത്തയെത്തിയതോടെ ആഘോഷം ഉപേക്ഷിച്ചു അനാഥാലയത്തിലേക്കുള്ള ഭക്ഷണം കൊടുത്തുവിട്ടെങ്കിലും കുടുംബാംഗങ്ങൾ പോയില്ല ചോദ്യങ്ങൾക്ക് നിൽക്കാതെ പിൻവാങ്ങി ബി ജെ പിയിൽ ചേരാനുള്ള അനിലിന്റെ തീരുമാനം തനിക്ക് വളരെ വേദനയുണ്ടാക്കിയെന്ന് ആന്റണി പറഞ്ഞു അത് തെറ്റായ തീരുമാനമായിപ്പോയി ഇന്ത്യയുടെ ഐക്യത്തിന്റെ ആണിക്കല്ല് ബഹുസ്വർ മതേതരത്വുമാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ ശേഷം രാജ്യം പ്രാണവായുപോലെ കാത്തു സൂക്ഷിച്ച നയങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമങ്ങളാണ് നടക്കുന്നത് ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് സാവകാശത്തിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം മോദി സർക്കാർ വന്ന ശേഷം നാനാത്വത്തിൽ ഏകത്വമെന്നതിനു പകരം എല്ലാ രംഗത്തും ഏകത്വം അടിച്ചേൽപ്പിക്കാനാണ് ശ്രമം ഇതിന്റെ ഫലമായി രാജ്യത്തിന്റെ ഐക്യം ദുർബലമാകുന്നു ഇത് ആപൽക്കരമാണ് അവസാന ശ്വാസം വരെയും താൻ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും തെറ്റായ നിലപാടിനെതിരെ ശബ്ദമുയർത്തും സ്വാതന്ത്ര്യസമരകാലം മുതൽ ജാതിയോ മതമോ ഭാഷയോ പ്രദേശമോ വർണ്ണമോ നോക്കാതെ എല്ലാ ഇന്ത്യക്കാരെയും ഒരുപോലെ കണ്ടവരാണ് നെഹ്റു കുടുംബം ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്താൻ ഇന്നും ആ കുടുംബം പോരാടുന്നു ഒരു കാലത്ത് തന്നോടൊപ്പം വളർന്ന തലമുറയെ ഏറ്റവും പ്രോത്സാഹിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ഒരു ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുമായി തനിക്ക് അകലേണ്ടി വന്നു തിരികെ എത്തിയപ്പോൾ ഇന്ദിരാഗാന്ധിയോടും ആ കുടുംബത്തോടും മുമ്പത്തേക്കാൾ കൂടുതൽ ആദരവും സ്നേഹവും ഉണ്ടായിട്ടുണ്ട് താൻ എല്ലാ കാലത്തും ആ കോൺഗ്രസ് കുടുംബത്തോടൊപ്പമാണെന്നും എ കെ ആന്റണി വികാരഭരിതനായി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി